ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ പാവയ്ക്ക് വെച്ചുള്ള ഒരു അടിപൊളി ഡിഷായ മസാല സ്റ്റഫ് ബിറ്റഗോർഡ് ഫ്രൈ ആണ്. എരിവും പുളിയും ഉപ്പും കയ്പും എല്ലാം സമാസമം അടങ്ങിയിരിക്കുന്ന ഈ ഡിഷ് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരു അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പം നമുക്കിത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ മസാല സ്റ്റഫ്ഡ് പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പാവയ്ക്കയുടെ പുറത്തിരി മുള്ളു പോലെ കാണുന്നത് ചിരണ്ടി കളയാണ്. അപ്പം നമ്മൾ ഈ പാവയ്ക്കയുടെ പുറത്തെ മുള്ളെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇത് കളയണ നിർബന്ധമൊന്നുമില്ല, അല്ലാതെയും നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് നടുവേ ഒന്ന് കീറാം. അതിനുശേഷം നമുക്ക് ഈ പാവയ്ക്കയുടെ അകത്തുള്ള ഈ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്ത് പാവയ്ക്കയുടെ അകം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ പാവയ്ക്കയുടെ അകമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാ പാവയ്ക്കയുടെ അകവശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് വെച്ച് ഇതിൻ്റെ അകംവശം പുറം വശം ഒന്ന് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിറയ്ക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon പച്ചമല്ലി, 1 teaspoon ജീരകം, 1 teaspoon പെരിഞ്ജീരകം, 1/2 teaspoon ഉലുവ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. 3 minutes ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 teaspoon എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 medium size സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സബോളയുടെ നിറമൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല 2 teaspoon ഇട്ട് കൊടുക്കാം. 2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon ഡ്രൈ മാംഗോ പൗഡർ, ഇത് നമ്മുടെ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. 1/2 teaspoon കായപ്പൊടി, പിന്നെ 1/2 teaspoon ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ ഉപ്പ് തേച്ച് വെച്ചിരുന്ന പാവയ്ക്കയാണ്. ഇതിപ്പം 1/2 hour ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ പാവയ്ക്കകത്തോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നിറച്ചു കൊടുക്കാം. നമ്മൾ ഈ പാവയ്ക്കകത്ത് ഈ ഫില്ലിങ്സ് നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരു നൂല് വെച്ച് കെട്ടിവെക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ 4 പാവയ്ക്കയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനിലെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനിയൊക്കെ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയെ കുറച്ചൊന്ന് വിതറി കൊടുക്കാം.
കൂടാതെ കുറച്ച് ഉപ്പും കൂടെ എൻ്റെ പുറത്തുനിന്ന് വിതറി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല സ്റ്റഫ് ബിറ്റർഗോർഡ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിവും പുളിയും ഉപ്പും കയ്പ്പും എല്ലാം സമം അടങ്ങിയിരിക്കുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.